ഹലോ ഫ്രണ്ട്സ്, ആദി ഫാഷന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് പാർട്ടി വെയർ മെറ്റീരിയൽ ആണ് കാണിക്കുന്നത്. നല്ല ഹെവി വർക്കൊക്കെ വരുന്ന പാർട്ടി വെയർ മെറ്റീരിയൽ ആണ് നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത്. നല്ല സിമ്പിൾ സ്റ്റാൻഡേർഡും ആണ് സാധനം. കുറച്ചാൽ വലിയ ഫംഗ്ഷൻക്ക് ഇടുകയും ചെയ്യാം, നമുക്ക് സിമ്പിൾ ആയിട്ട് യൂസ് ചെയ്യുകയും ചെയ്യാന്നുള്ള ലെവലിലുള്ള പാർട്ടി വെയർ ആണ്. ചെറിയ ചെറിയ ഫംഗ്ഷൻക്കൊക്കെ ഇടാനും പറ്റുന്ന ടൈപ്പാണ് വരുന്നത്. ജസ്റ്റ് നമ്മൾ റഫ്യൂസിന്റെ അങ്ങനത്തെ പറ്റുന്ന സാധനം കേട്ടോ, പക്ക പാർട്ടി വെയർ ആയിട്ട് വരുന്ന നല്ല മോഡലാണ് കാണിക്കുന്നത്. ഇപ്പൊ എന്തായാലും വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ നോക്കാം. മാക്സിമം നിങ്ങളുടെ ഭാഗത്ത് നിന്ന് നല്ല സപ്പോർട്ട് ഉണ്ടാവും. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, ഫാമിലി ഗ്രൂപ്പിലേക്കോ എല്ലായിടത്തും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇപ്പൊ എന്തായാലും ഫസ്റ്റ് മോഡൽ പറഞ്ഞാല് ഒരു സോയിൽ കളറിൽ വരുന്നുണ്ട്. നല്ല രസമുള്ള മെറ്റീരിയൽ ആണ്, നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ഉണ്ട് വരുന്നത്. നല്ല ഭയങ്കര സുഖമാണ്, ഒതുങ്ങി കിടക്കുന്ന മെറ്റീരിയൽ ആണ് വരുന്നത്. നല്ല ഭംഗിയുണ്ടാവും കേട്ടോ, നല്ല രസമുള്ള പീസാണ് വരിക. ഇതിന്റെ അടിഭാഗത്തേക്കൊന്നും വർക്ക് ഉണ്ടല്ല, ഈ ഒരു ബ്രോക്കറ്റ് മിക്സിംഗിൽ വരുന്നുണ്ടല്ലോ, ഈ ഒരു ചെറിയൊരു ഗോൾഡൻ വർക്കാണ് ഇതിലാകെ വരുന്നുള്ളൂ. പിന്നെ ഉള്ളത് എന്ന് പറഞ്ഞാൽ ഈ ചെസ് പോർഷന്റെ അവിടെ വരുന്ന ഈ ഒരു വർക്കാണ് വരുന്നത്. ചെസ് പോർഷന്റെ അവിടെ കണ്ട ഈ ഒരു വർക്കാണ് വരുന്നത്. ബാക്കിയൊക്കെ എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ കണ്ട ഈ ഒരു ഗോൾഡൻ മിക്സ് ഉണ്ട്. ഈ എൻഡിലൊക്കെ ചെറുതായിട്ട് ഇവിടെ ഇവിടെ കയറ്റി ഇങ്ങനെ കൊടുത്തിട്ടുള്ള ഈ ഒരു ചെറിയൊരു ഗോൾഡൻ ത്രെഡ് വർക്കാണ് അതിൽ കൊടുത്തിട്ടുള്ളത്. ബാക്കിയൊക്കെ ഇവിടെ ഒക്കെ ഈ സ്റ്റോണും ഇതൊക്കെ കൊടുത്തിട്ടുള്ളതാണ്. കട്ട് പീസ് ഒക്കെ അല്ലേ, കട്ട് പീസ് ഒക്കെ കൊടുത്തിട്ട് നല്ല രസമായിട്ട് സ്റ്റോൺ ഒക്കെ മിക്സ് ചെയ്ത് കൊടുത്ത് നല്ല അടിപൊളി ഗോൾഡൻ ലൈസ് ഒക്കെ വെച്ചിട്ടുള്ള സാധനം ആട്ടോ. നല്ല രസമുള്ള സാധനമാണ്, അടിപൊളി മെറ്റീരിയൽ ആട്ടത്. ഇവര് നല്ല സോഫ്റ്റ് ആണ്, ആർക്കും വേണമെങ്കിലും ഇടുകയും ചെയ്യും, നല്ല സുഖമായിട്ട് യൂസ് ചെയ്യുകയും ചെയ്യും കേട്ടത്. ഇതിന്റെ ഒരു ഷോള് വരുന്നത് ബോട്ടം വരുന്നത് സെയിം കളർ തന്നെ ആട്ടോ. ഇതിലേക്ക് വരുന്ന ബോട്ടം സെയിം കളർ തന്നെയാണ്. ഷോള് വരുന്നത് ഫ്ലോറൽ പ്രിന്റഡിലാണ്, അതും ഡിജിറ്റൽ ടൈപ്പ് പ്രിന്റ് ആണ് വരിക. ഡിജിറ്റൽ ടൈപ്പ് പ്രിന്റ് ആണ് വരിക. നല്ല രസമുള്ള പീസ് ആട്ടാ, ക്വാളിറ്റി ടൈപ്പ് മെറ്റീരിയൽ ആണ്. നല്ല ലൈഫ് ഈടുക്കുന്ന, നല്ലോണം യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതൊന്ന് വാഷിംഗ് മെഷീനിൽ അടിച്ചലക്കുക, വാഷിംഗ് മെഷീനിൽ ആ സംഭവം ഒന്നും പറ്റില്ല. അതൊക്കെ ആണ് ഇത്രയും വർക്കുള്ള സംഭവമാണ്, അതുകൊണ്ട് നമ്മൾ അങ്ങനെ ചെയ്യാൻ പറ്റില്ലത്. നല്ലൊരു മോഡലാണ് വരുന്നത്, രസമുള്ള പീസ് ആട്ടത്. എന്നാല് ഒരു പർപ്പിൾ കളറാണ് വരുന്നത്, പർപ്പിൾ കളറാണ് വരുന്നത്. ഒരു വയലറ്റ് കളർ ഉണ്ടല്ലോ, ആ ഒരു കളറിലാണ് പർപ്പിൾ. നമ്മൾ കുറച്ചും കൂടി ഡാർക്ക് ഉണ്ട്, വയലറ്റ് കളറാണ് വരുന്നത്. നല്ല രസമുള്ള കളറാണ്. ഇതില് സ്റ്റോണാണ് കൊടുത്തിട്ടുള്ളത്, അതായത് ഈ ഒരു ഭാഗം ഫുള്ള് ചെസ് പോർഷനിൽ ഫുള്ള് വർക്ക് കൊടുത്തിട്ട് ഇവിടെയൊക്കെ സിംഗിൾ സിംഗിൾ ആയിട്ട് കൊടുത്തിട്ട് ഒരുപാട് ഗ്യാപ്പ് വിട്ടിട്ടുള്ള ഒരു സ്റ്റോൺ വർക്കാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. നല്ല ഭംഗിയുള്ള പീസായിട്ട് വരുന്നതാ കണ്ട. ഇങ്ങനെയാണ് ഇതിന്റെ വർക്കുകൾ വരുന്നത്. നല്ല രസമുള്ള പീസാണ് വരുന്നത്, നല്ല ഭംഗി ഉണ്ടാവും. അത് ഭംഗി ഇട്ട് കഴിഞ്ഞാലൊക്കെ നല്ല ലുക്ക് ഉണ്ടാവും. ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നത്. ബോട്ടം വരുന്നത് സെയിം കളർ തന്നെയാണ് കേട്ടോ. ബോട്ടം വരുമ്പോ സെയിം കളറ്, വൈറ്റ് കളർ തന്നെയാണ് വരുന്നത്. ഇതതിന്റെ ഷോൾ വരുന്നത് ഡിജിറ്റൽ പ്രിന്റ് തന്നെയാണ് ഷോൾ വരുന്നത്. ഫോർ സൈഡ് ഈ ഒരു വർക്ക് ഫോർ സൈഡും കൊടുത്തിട്ടുണ്ടാവും. നല്ല ഭംഗിയുള്ള പക്ക അടിപൊളി മെറ്റീരിയൽ ആവുകയും ചെയ്തിട്ടത്. നെക്സ്റ്റ് വരുന്നത് ഒരു ഗ്രേ കളർ, നമ്മള് സ്ലേറ്റ് കളർ എന്നൊക്കെ പറയില്ല, ഗ്രേ എന്ന് പറയുമ്പോ തന്നെ ഇതിനൊരു സ്ലേറ്റ് കളർ എന്ന് പറയും. നല്ല രസമുള്ള ഒരു കളറാണ് സ്ലേറ്റ് കളർ എന്നൊക്കെ പറയുന്നത്. സ്കൂളിലൊക്കെ ആ ഒരു സ്ലേറ്റ് ഉണ്ടല്ലോ, അതിന്റെ ആ ഒരു കളർ ഉണ്ടല്ലോ, അതാണ് ഇത് വരുന്നത്. ഗ്രേ എന്ന് പറയാം, പക്ഷെ ഗ്രേനെക്കാട്ടി നമുക്ക് പറയാനോ ആ ഒരു കറക്റ്റ് കളർ കൊള്ളുന്നുണ്ടെങ്കിൽ സ്ലേറ്റ് കളർ എന്ന് തന്നെ പറയണം, അപ്പോഴാണ് നമുക്ക് ആ ഒരു ഫീൽ കിട്ടുള്ളൂ. ഇതാണ്ടാ, ഇതൊക്കെ നല്ല രസമുള്ള പീസ് ആട്ടോ വരിക. നല്ല ഭംഗിയുണ്ടാവും. നേരത്തെ അതേ കാണിച്ച അതേ മോഡൽ തന്നെയാണ്, ജസ്റ്റ് ചെറിയ ചെറിയ സ്റ്റോൺ അടിയിൽ കൊടുത്തിട്ട് ഈ ഒരു ചെസ് പോർഷനിൽ മാത്രം നല്ല ഹെവി വർക്ക്, ഡാർക്ക് ഹെവി വർക്ക് കൊടുത്തിട്ടുള്ള നല്ല മോഡലാണ് വരുന്നത് കേട്ടോ. അതിന്റെ ഷോള് ബോട്ടം വരുന്ന സെയിം കളർ തന്നെയാണ് വരിക. അതിന്റെ ഷോള് വരുന്നത് അതാണ് അതിന്റെ ഷോള് വരിക. ഫുള്ളായിട്ട് ഇങ്ങനെ വരും, നല്ല ഫുള്ളായിട്ട് എന്താ പറയുക, പ്രിന്റഡ് കൊടുത്തിട്ട് ഡിജിറ്റൽ ടൈപ്പ് പ്രിന്റ് കൊടുത്തിട്ട് ഫോർ സൈഡും കട്ട് കൊടുത്തിട്ട് വർക്ക് കൊടുത്തിട്ടുണ്ടാവും. നല്ല രസമുള്ള ഓർഗൻസ ടൈപ്പ് ഷോളിൽ വരുന്ന നല്ല മോഡലാണ് ഇത്, നല്ല എൻക്വയറിയുള്ള പീസ് ആട്ടത്. നെക്സ്റ്റ് വരുന്നത് ഒരു മെഹന്തി ഗ്രീൻ ആണ് വരുന്നത്. മെഹന്തി ഗ്രീനിൽ വരുന്ന നല്ല അടിപൊളി കളറാണ്, നല്ല രസമുള്ള കളറുണ്ടല്ലോ, നല്ല ഭംഗിയുള്ള കളറാണ്, സൂപ്പർ പീസാണ്. എപ്പോഴും യൂസ് ചെയ്യാൻ പറ്റുന്നൊക്കെ മോഡലാണ് നമുക്ക് ഇതൊക്കെ. നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആവും,
ഇതെന്റെ ഷോൾ വരുന്നത്, ഷോളാണ്, ഷോളും കൂടെ വരുന്നത്. നല്ല വലിയ ഷോളാട്ടോ, നല്ല അത്യാവശ്യം വലിയ ഷോള വരും, എന്താ വലിയ ഷോള വരും, നല്ല മോഡലാവുകയും ചെയ്യും സാധനം. പക്ക വെറൈറ്റി ടൈപ്പ് മോഡലാണ് ഇത് വരുന്നത്. ഞാൻ എപ്പോഴും ഇങ്ങനത്തെ മോഡലൊക്കെ എന്ന് പറഞ്ഞാല് ചില ഇതിൽ വരുന്നുണ്ട്, പക്ഷെ ഈ ഒരു പാറ്റേണിൽ ഇതന്നെ ഇങ്ങനെ തന്നെ വരുന്നുള്ളൂ കേട്ടോ. അതിന്റെ ഇനി വേറെ ടൈപ്പ് ഒന്നും എന്തായാലും ഉണ്ടാവില്ല, അത്രയും നല്ല സാധനമാണ്. ഇതിന്റെ പ്ലെയിൻ ഷോളുകൾ വരുന്നുണ്ട് ഷിഫോണ്, പക്ക ഷിഫോണ്. അതായത് ശരിക്കും നമ്മൾ സൂക്ഷിക്കേണ്ട ആൾക്കാർ, അതായത് സൂക്ഷിക്കാൻ കഴിവുള്ള ആൾക്കാർ മാത്രം എടുക്കുന്ന സാധനമുണ്ട്. മറ്റേന്ന് പറഞ്ഞാല് റഫായിട്ട് യൂസ് ചെയ്യുന്നവരൊക്കെ ഉണ്ടല്ലോ, ആ ഒരു വലിച്ചെറിയ അങ്ങനത്തെ ആൾക്കാരെ തൊടുക വേണ്ട, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. അത് കെയർ ചെയ്യാൻ പറ്റുന്ന ആൾക്കാരൊക്കെ അങ്ങനത്തെ കിട്ടും. കിട്ടുന്ന അങ്ങനെയൊന്നുമല്ല, വാഷിംഗ് മെഷീനിൽ കല്ലുമുട്ടാലേക്ക് ആ സംഭവം ഒഴിച്ചാൽ ഈ സാധനം ഒരുപാട് ലൈഫ് കിട്ടുന്ന മെറ്റീരിയൽ അല്ല കേട്ടോ. ഇത് എന്ന് പറഞ്ഞാല് ഗ്രേ കളറാണ്, പക്ഷെ നമുക്ക് പെട്ടെന്ന് ഒരു ബ്ലാക്ക് ഫീൽ ചെയ്ത് തോന്നിക്കും. ഈ കളറ് ബ്ലാക്ക് അല്ല, പക്ക കാർബൺ ഗ്രേ കളർ ഉണ്ടല്ലോ, പക്ക കാർബൺ ആ ഒരു കളറാണ്, ഗ്രേ കളറാണ്. പക്ഷെ നമുക്കിതിൽ ബ്ലാക്ക് ഫീൽ ചെയ്യും, പക്ഷെ അത് കാർബൺ കളർ ആയതുകൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യണത്, ആ ഒരു ബ്ലാക്ക് ഫീൽ ചെയ്യുന്നത്. ശരിക്കും ഇത് ഡയറക്റ്റ് ഗ്രേ കളറാണ് വരുന്നത്, ആഷ് കളർ ഇല്ല, ഡാർക്ക് കാർബൺ ഗ്രേ കളർ. നല്ല രസമാണ്, അത് നല്ല അടിപൊളിയാണ്. എന്റെ പാന്റൊക്കെ സെയിം കളർ തന്നെയാണ് വരെ, ഇതാണ് പാന്റ് വരെ. എന്റെ ഷോള്, ഇതിൽക്കൊക്കെ ഷോള് വരുമ്പോണ്ടല്ലോ, ഇതൊക്കെ ഇട്ടിക്കഴിഞ്ഞാ പിന്നെ മതി മക്കളെ, വേറെ ഒന്നും വേണ്ട എനിക്ക്, അല്ല എന്നെ ഒരു രക്ഷയുണ്ടാവുന്ന സാധനമൊക്കെ വേറെ ലെവലിൽ തന്നെ, വേറെ ലെവലേക്കാണ്. ഉഷാറ് സാധനങ്ങളാണ് വരുന്നത്. അപ്പൊ ഇന്നിപ്പോ നമ്മൾ ഇത്രയും പീസാണ് ഇപ്പൊ കാണിച്ചിട്ടുള്ളത്. നെക്സ്റ്റ് വീഡിയോയിൽ എന്ത് ചെയ്യാം, വേറെ വെറൈറ്റി വെറൈറ്റി മോഡൽസ് നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും കാണാം. അപ്പൊ എന്തായാലും ഇൻഷാല്ലാ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ നോക്കാം, മാക്സിമം നിങ്ങളുടെ ഭാഗത്തിന് സപ്പോർട്ട് ഉണ്ടാവുക. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം, ജസ്റ്റ് നമുക്ക് കാണുമ്പോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണോട് വേറെ ഒരു വിരോധമില്ല. ജസ്റ്റ് നിങ്ങൾക്ക് ഡെയിലി നമുക്ക് നല്ല നല്ല വീഡിയോസ് നല്ല മോഡൽസ് കാണാൻ, എടുക്കേണ്ടവർക്ക് എടുക്കാം, എടുക്കാത്തവർക്ക് ഇത് കണ്ടുകൊണ്ടിരിക്കും, അത്രേ ഉള്ളൂ. വേറെ നമുക്കിതിൽ ബോറടിയോ വേറെ ഒന്നുമില്ല, ജസ്റ്റ് സിമ്പിൾ നല്ല നല്ല സാധനങ്ങൾ കാണിച്ചു തരുന്നത്, അത്രേ ഉള്ളൂ. ഒരു കടയിൽ പോയ പോലെ എങ്ങനെയാണ് കാണിച്ചു തരുന്നത്, ആ ലെവലിലാണ് കാണിച്ചു തരുന്നത്, അല്ലാതെ ജസ്റ്റ് ഇത് ഇങ്ങനെയാണെന്ന് പറഞ്ഞു വേറെ ഒരു എക്സ്പ്ലെയിനിങ് ഒന്നും ഇല്ല, അതല്ലേ നല്ലോണം എക്സ്പ്ലെയിൻ ചെയ്തിട്ടാണ് കാണിച്ചു തരുന്നത്. ഇപ്പൊ എന്തായാലും ഇൻഷാല്ലാ വീണ്ടും കാണുന്നേരെ, ബൈ.